ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എം ബി എക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെഡ് ബി കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ ഇതിൽ വളരെ കുറച്ച് ഫോണ്ടിൻ്റെ യൂസ് ചെയ്തിട്ട് ഇത്രയും ബോൾസ് എങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഫോട്ടോയിലെ ഡിസൈൻ ചെയ്യാനായിട്ട് വളരെ കുറച്ച് ക്രീം മാത്രം വെച്ച് എങ്ങനെ നമുക്കിതുപോലെ ഫോട്ടോയിലെ ഡിസൈൻ ചെയ്യാമെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ ഫില്ലിങ്സായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് ചോക്ലേറ്റ് ഗനാഷാണ്, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്, 2:1 ratio പ്രിപ്പയർ ചെയ്തതാണ്. പിന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് വേണം. ഇതും ഞാൻ 2:1 ratio തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാനത് 1 kg കേക്കാണ് ചെയ്യണത്, അതുകൊണ്ട് നമ്മൾ എടുത്തേക്കുന്നത് 10 inch ബേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റെഡ് ബി കേക്ക് എന്ന് പറയുമ്പോൾ 3 flavor ആണല്ലോ. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറും വാനില ഫ്ലേവറും റെഡ് വെൽവറ്റ് ഫ്ലേവറും, അങ്ങനെ 3 flavorിൽ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് ലെയർ മാത്രം 1 layer, ബാക്കി ഇതും 2 ലെയർ വെച്ചിട്ടുണ്ട് കേട്ടോ. റെഡ് വെൽവറ്റും വൈറ്റ് ഫോറസ്റ്റിൻ്റെ ആ ഒരു ലെയറും 2 layer വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ലെയർ 1 ഉള്ളൂ. പിന്നെ നമ്മൾ ഫില്ലിങ്സായിട്ട് വേറെ എടുത്ത് വെച്ചേക്കുന്നത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കേട്ടോ. അപ്പോൾ ഓരോ ലെയറിൽ നമുക്ക് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആദ്യമേ തന്നെ വാനിലൻ്റെ ലെയറാണ് വെച്ചേക്കുന്നത്. അത് ഞാൻ ഒരു ലെയർ വെച്ചിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കി, അതിന് ശേഷം ഫസ്റ്റ് ലെയർ ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടത് പാല നൈഫ് വെച്ച് സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് 2 tablespoon ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഫില്ലാക്കിയതിന് ശേഷം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് അടുത്ത വാനില ലെയറും കൂടിയും വെച്ച് കൊടുക്കുക. അതും നമ്മൾ സെയിം മെത്തേഡ് തന്നെ ക്രീമും ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെച്ച് കൊടുക്കുന്നത് ചോക്ലേറ്റ് ലെയറാണ്. അത് നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റാക്കി ക്രീം ഫില്ല് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ്. അതും നമ്മൾ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും കൂടിയും വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി റെഡ് വെൽവറ്റിൻ്റെ ലെയറാണ്. ഇത് നമ്മൾ വാനിലയുടെ ലെയർ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യണത്. ക്രീമും ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഏറ്റവും ടോപ്പ് ലെയറിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡാക്കി, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആ ലെയറിനും കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഡൊക്കെ ഒന്ന് ട്രിം ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് 10 minutes ഫ്രീസറിലേക്ക് വയ്ക്കും. അങ്ങനെ ഫ്രീസറിലേക്ക് വെക്കണമെങ്കിൽ നമ്മൾ ബോർഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അങ്ങനെ 10 minutes ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഫൈനൽ കോട്ടിങ് ചെയ്യാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് ക്രീം വെച്ച് എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ഫോട്ടോ ലൈൻ ഡിസൈൻ ചെയ്യണമെന്ന് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ആ ഒരു ഫോട്ടോ ലൈൻ്റെ നടുക്ക് നമ്മൾ കുറച്ച് കാണുന്ന പാട്ടുണ്ടല്ലോ, അവിടെ വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ പാലൻ നൈഫിൽ കുറച്ച് ക്രീമാക്കിയിട്ട് ആ നടുക്ക് മാത്രം ആ ഒരു കാണുന്ന സ്ഥലത്ത് മാത്രം വൈറ്റ് ക്രീമാക്കി പാലൻ നൈഫ് കൊണ്ടാക്കുക, അല്ലെങ്കിൽ പൈപ്പും ബാഗിലാക്കുക കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ എല്ലായിടത്തും ആ കാണുന്ന സ്ഥലത്ത് മാത്രം ഒരു തിൻ ലെയർ വൈറ്റ് ക്രീം കൊടുക്കുക. ഒരുപാട് തിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോട്ടോ ലൈൻ ഡിസൈൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ വളരെ തിന്നായിട്ടൊരു ലെയർ കൊടുത്തു വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പാലൻ നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് എന്തെങ്കിലും സ്ക്രൈപ്പറോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. സാധാ ഫൈനൽ കോട്ടിങ് ചെയ്യുന്ന പോലെ തന്നെ നടുക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നടുക്ക് ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിനി ആ ഒരു ഫോൾഡ് ലൈൻ ഡിസൈൻ ചെയ്യാനായിട്ട് കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്ന കളർ ഇതാട്ടോ, ഒരു ചെറിയൊരു ലൈറ്റ് പിങ്ക് പോലെ ഒരു കളറാണ് നമുക്ക് ഈ ഒരു ഇതിലൊരു ഡ്രോപ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്രീം ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തേക്കുന്ന ആ ഒരു ക്രീം താഴെ ഒരു 2 ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പാലൻ നൈഫ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. ഇപ്പോൾ ഒരു പാലൻ നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുക. അതിനുശേഷം സ്ക്രൈപ്പറും കൂടി വെച്ച് നന്നായിട്ടൊന്ന് ക്രാക്സോ അല്ലെങ്കിൽ എയർ ബബിൾസോ ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് ഫിനിഷാക്കി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്ക്രൈപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ലെവലാക്കി കൊടുക്കുക. എവിടെയെങ്കിലും ക്രീമൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മളെ പാലൻ നൈഫ് വെച്ചിട്ട് ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ട്
ഇതുപോലെ ഒരു നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ആ ടോപ്പിൽ കണ്ട ഒരു ഫോട്ട് ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ക്രീം വെച്ചിട്ട് തന്നെ കേക്കിൻ്റെ മുകളിലും ഇതുപോലെ കുറച്ച് സ്ഥലത്ത് മാത്രം, അത് രണ്ട് ലൈൻ മാത്രം ഇതുപോലെ ക്രീമാക്കി കൊടുക്കുക. ഒന്നെങ്കിൽ പാൽ നൈഫ് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇതുപോലെ പൈപ്പ് ബാഗിലാക്കിയിട്ട് ചെയ്യാം. പൈപ്പ് ബാഗിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടോ, നമ്മുടെ ഒരു കൺവീനിയൻസിന് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ആക്കി കൊടുത്ത് നേരത്തെ പോലെ തന്നെ സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്രീം ഇല്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ ക്രീമാക്കി ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ നടുക്ക് മാത്രം ഒരു കുറച്ച് സ്ഥലം ഇതുപോലെ വന്നു, മുകളിലും അതുപോലെ തന്നെ ക്രീമാക്കി ഈ സെയിം ക്രീം തന്നെ അപ്ലൈ ചെയ്തിട്ട് കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സാധാരണ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നൊക്കെ നമ്മൾ ഫുള്ള് വൈറ്റ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യും, എന്നിട്ട് പിന്നെ ഇതുപോലെ ഇതേ കളർ വെച്ചിട്ടാണ് ഇങ്ങനെ ഫോട്ട് ലൈൻ ഡിസൈൻ ചെയ്യാറുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ക്രീമായിപ്പോവും. അപ്പോൾ കേക്കിൽ ഒരുപാട് ക്രീമായിപ്പോയി കഴിഞ്ഞാൽ കേക്കിന് ടേസ്റ്റ് അത്ര ഉണ്ടാവില്ല, എല്ലാവർക്കും അങ്ങനെ ഒരുപാട് ക്രീം ഇപ്പോൾ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി നമ്മൾ 1 kg കേക്ക് എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാം അത്രയും അളവ് ക്രീം തന്നെ മതിയാവും. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതുപോലെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഷാർപ്പ് എഡ്ജാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് നമ്മൾ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫോണ്ടൻറ്റിൻ്റെ ബോൾസ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, നമ്മുടെ സിൽവർ ഫോയിൽ ഉണ്ടല്ലോ, ആ സിൽവർ ഫോയിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് പല സൈസിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇപ്പോൾ എത്രണ്ണം വേണം അത്രയും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫോണ്ടൻറ്റിൽ വൈറ്റ് ഫോണ്ടൻറ്റിൽ നേരത്തെ എടുത്ത് അതേ കളർ തന്നെ ആഡ് ചെയ്തിട്ട് നമ്മളത് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫോണ്ടൻറ്റ് നമുക്ക് ബോൾ ഉണ്ടാക്കേണ്ട ആ ഒരു സിൽവർ ഫോയിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കട്ടി വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറേ സ്ഥലത്തൊന്നും ഫോണ്ടൻറ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് അതുപോലെ സൈഡിലും സൈഡിൽ നിന്നും എല്ലായിടത്തും ഇതുപോലെ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ഫോണ്ടിന് ചുറ്റുമാക്കിയതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ച് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോണ്ടിൻ്റെ ആണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എൻ്റെ താഴെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ടിൻ ബോൾ റെഡി ആയിട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പല സൈസിൽ പല കളറിൽ ഇതുപോലെ ഫോണ്ടിൻ ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കേക്ക് ഡെലിവറി ചെയ്യാൻ ടൈം ആയപ്പോഴേക്കും വെച്ച് കൊടുത്തു, ആ ഫോണ്ടൻ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോട്ട് ലൈൻ ഡിസൈൻ നമ്മുടെ പെയിൻറ് ബ്രഷ് വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്പ്രിങ്കിൾസും കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന കുറച്ച് നമ്മളുടെ മാക്രോൺസും രണ്ടുമൂന്ന് ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ക് കസ്റ്റമർ തന്നാണ് ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ബോൾസ് നല്ല വെയിറ്റ് ഉള്ള ബോൾസ് ആണെങ്കിൽ കേക്കിൽ നിന്ന് കേക്ക് ഇങ്ങനെ ഇരുന്ന് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വേറെ ചെയ്യാവുന്ന എന്നാന്ന് വെച്ചാൽ ബോൾസ് പ്ലാസ്റ്റിക്കിൻ്റെ ബോൾസ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഫോണ്ട് വെച്ച് കവർ ചെയ്താലും മതി. പക്ഷേ എപ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെ ബോൾസ് ഒന്നും ഉണ്ടാവില്ലല്ലോ. സിൽവർ ഫോയിലൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുന്ന സാധനമാണ്. പിന്നെ ഇത് തന്നെ ചോക്ലേറ്റ് ചെയ്യാം, പക്ഷേ അത് ചൂടുള്ള കാലാവസ്ഥയാകുമ്പോഴേക്കും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, റിസ്ക് കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇതുപോലെ ബോൾസ് റെഡിയാക്കാവുന്നതാണ്. ഫുൾ ഫോണ്ടൻ്റ് വെക്കുകയാണെങ്കിലും ബോൾസ് ആവും, പക്ഷേ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. കേക്കിൽ വയ്ക്കുമ്പോഴേക്കും ചിലപ്പോൾ കേക്ക് ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നല്ല വെയിറ്റ് കുറവാണ്, നല്ല ഈസിയാണ് റെഡിയാക്കി എടുക്കാനും. അപ്പോൾ ഇനി ഇതുപോലത്തെ കേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അങ്ങനെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.